ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നൊരു ഡേമാണ് രാവിലെ കരിപ്പട്ടി കാപ്പ് കുടിക്കും. നേരത്തെ എഴുന്നേക്കും, ഒരു 6:45 ഒക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കുന്നതാണ് നേരത്തെ പറഞ്ഞത് കേട്ടോ. കരിപ്പട്ടി, ചുക്ക്, കുരുമുളക്, തുളസി ഇല ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു കാപ്പിയാണ്. എന്നിട്ട് ഫ്രഷ് ആയിട്ട് യോഗ ചെയ്യും. യോഗ ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ എഴുന്നേക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ എഴുന്നേക്കലുള്ളൂ. യോഗമായിട്ട് തിരിച്ചു കളിക്കുകയാണ് ചെയ്യുന്നത്, കാരണം അത് മടക്കി ചുരുട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ നിവർന്ന് കിട്ടാൻ വേണ്ടി പാടല്ലേ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ഒക്കെ ചുറ്റി കറങ്ങിയിട്ട് എടുക്കും, ഇടും. എന്നിട്ട് യോഗ ചെയ്യുവാണ്. ഞാനിതൊരു 1.5 മണിക്കൂറോളം യോഗ ചെയ്യും. അപ്പോൾ ഇതിൽ കുറച്ച് കുറച്ച് പാർട്ട് ഇട്ടിട്ടുള്ളൂ. ഞാനൊരു കാര്യം പറയുവാണെങ്കിൽ, എക്സസൈസ് നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമാകുന്നത് നല്ലതാണ്. നമുക്ക് മടിയൊക്കെ തോന്നും, പക്ഷെ നമ്മൾ റെഗുലറായിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കുള്ള ചേഞ്ചും നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം ഞാൻ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇടയ്ക്ക് കുറേ നാൾ ചെയ്യാണ്ടിരുന്നു. അപ്പോൾ ചെയ്യാണ്ടിരുന്നപ്പോൾ ഉള്ള വ്യത്യാസവും ചെയ്ത് എഗൈൻ മീഡിയം ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കുള്ള വ്യത്യാസം തമ്മിലുള്ള ആ വ്യത്യാസം കുറേ വ്യത്യാസമായി. ആ ഒരു ഡിഫറൻസ് ഇല്ല, അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മൾ ആ ഒരു റിസൾട്ട് കാണുമ്പോഴത്തേക്ക് സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ഹെൽത്ത് നന്നായിട്ട് ഇരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ല ഇപ്പം നമ്മൾ മടി കാണിക്കാണ്ട് ഹെൽത്ത് കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാം. അല്ലെങ്കിൽ കുറേ പെയിൻ ഉണ്ട്, നമ്മുടെ കുറേ മസിൽ പെയിൻ, ജോയിൻറ് പെയിൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നതിലൂടെ മാറിക്കിട്ടും. അതുകൊണ്ട് മടിക്കാണ്ട് ചെയ്തു തുടങ്ങാം. നാളെ നാളെ നില എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. ഇന്ന് ഒരു 5 മിനിറ്റ്, നാളെ 5 മിനിറ്റ്, എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഒരു 7 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ 10 മിനിറ്റ്, അങ്ങനെ അങ്ങനെ ചെയ്യാം. ഇതെനിക്ക് ഇഷ്ടമാണ്, ശവാസനം. ശവാസനം ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എക്സസൈസ്. അപ്പം യോഗ ചെയ്യാൻ എഴുന്നേൽക്കുന്നതുകൊണ്ട് കുറച്ച് നേരം പാട്ട് പ്രാക്ടീസ് ചെയ്യാം. മീൻസ് കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത ശേഷം, ഞാൻ പണ്ട് പാട്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് 1 മണിക്കൂറൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഇപ്പം ജസ്റ്റ് ബിഗിനേഴ്സിനുള്ള കാര്യം യൂട്യൂബിൽ നോക്കി ജസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഇപ്പം എൻ്റെ ലെവൽ ബിഗിനേഴ്സിനേക്കാൾ കഷ്ടമാണ്, എൻ്റെ ഒരു മനസ്സംതൃപ്തിക്ക് ചെയ്യുന്നതേ ഉള്ളൂ. പാട്ട് പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും, നമ്മൾ കുറേ വർഷം ഗ്യാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഗ്യാപ്പ് എടുത്ത് നമ്മുടെ തൊണ്ട ചീത്തയാവും. അപ്പം തൊണ്ട ചീത്തയായിരിക്കുന്ന അവസ്ഥ ഞാൻ പിന്നെ എൻ്റെ ഒരു മനസ്സംതൃപ്തിക്ക് പാടുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നില്ല, അല്ലാതെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നൊന്നുമില്ല. അതുകൊണ്ട് കുറേ മിസ്റ്റേക്കുകളുണ്ട്, പാട്ട് നന്നായിട്ട് അറിയാമെന്നുള്ളത് ക്ഷമിച്ചേക്കും. ഞാൻ വെറുതെ ചെയ്യുന്നതാണ്, പ്രാക്ടീസ് ചെയ്യുന്നതാണ്. യോഗമായിട്ട് മടക്കി വയ്ക്കുന്നുണ്ട്, അത് ഈസിയാണ്, തുറക്കാനാണ് പോലെ. പിന്നെ ഞാൻ ചായ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ചായ കുടിക്കുമ്പോഴത്തേക്കും ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിച്ചു, ആട്ട ബിസ്ക്കറ്റ്, മീൻസ് മൈദയല്ല, ആ ബിസ്ക്കറ്റ് ചായയിൽ മുക്കുന്നുണ്ട്. എനിക്ക് ബിസ്ക്കറ്റ് കിട്ടാൻ ചായയിൽ മുക്കിയിരിക്കും, അതുകൊണ്ട് ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്ക് ബിസ്ക്കറ്റ് കഴിക്കുന്നത് ഡീസെന്റ് എന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്ക് ബിസ്ക്കറ്റ് തുടരേയില്ല, ഗതി കിട്ടല തുടക്കുള്ളൂ. കാരണം ഞാൻ എൻ്റെ കൈ കിട്ടിയാൽ അറിയാണ്ട് കയ്യിലേക്കുന്ന സാധനത്തിൽ മുക്കിയെ കഴിക്കുള്ളൂ. എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും, വയസ്സ് ഇത്രയായിട്ടും അതിനൊരു മാറ്റമില്ല. ഞാൻ അങ്ങനെ 2 ബിസ്ക്കറ്റ് അല്ലേ കഴിക്കലുള്ളൂ. എന്താ ഇനിയുള്ള ഡയറ്റ് കാണുമ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും, ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണോ അല്ലേ എനിക്ക് ഡൗട്ട് തോന്നും. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് 2 സ്പൂൺ ഓട്സ്, പിന്നെ കാഷ്യൂ നട്ട്, ഡയറ്റ്സ് 5 എണ്ണം എടുക്കും. ഇപ്പം തീർന്നു 4 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇന്ന് എൻ്റെ ഓട്സ് അല്ല ഡയറ്റ്സ് കഴിഞ്ഞിട്ട് നല്ല കുറച്ച് പാലൊഴിച്ച് കുതിരാൻ വയ്ക്കും, ഒരു അര ഗ്ലാസോളം പാല്. അതിനുശേഷം ഫ്ലാക്സ് സീഡ് എടുക്കുന്നുണ്ട് വേറെ പാത്രത്തിൽ. പിന്നെ ഇത് കറുവാപ്പട്ട പൊടിച്ചതാണ് ഇടാനുള്ളത്, പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ തണ്ട് ഇടുന്നുണ്ട്, അത് ആ പട്ട ഇടുന്നുണ്ട്. അതിൽ ഒരു 1/2 ഗ്ലാസോളം വെള്ളം എടുക്കുന്നുണ്ട്. ഞാൻ രണ്ടും കൂടെ കുതിരാൻ വയ്ക്കുന്നുണ്ട്. കുതിരാൻ വെച്ച ശേഷം ഞാൻ ഇത്തരം മേലെ എഴുതിയിട്ട് വരുന്നുണ്ട്. കാരണം യോഗ ചെയ്തിട്ട് നമ്മൾ ഒത്തിരി സെറ്റ് ആയല്ലോ. ഇപ്പം നമുക്ക് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചു കഴിക്കാം. അപ്പോൾ ഞാനത് രണ്ടും കൂടെ ഒന്നിച്ച് 2 പാത്രത്തിൽ വെച്ചെന്നേ ഉള്ളൂ കുതിരാൻ വേണ്ടിയിട്ട്. ഒന്നിച്ചാണ് അടിക്കുന്നത്, ഒരു സ്മൂത്തി പോലെ കിട്ടും. അപ്പോൾ കറുവാപ്പട്ട ഇട്ടുകൊണ്ട് നന്നായിട്ട് അടിക്കണം. മറ്റേ പൊടി നേരുന്നെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടത്തില്ല. ഒരു എന്തൊക്കെ ഒരു ഗ്ലാസ് ഒക്കെ കിട്ടും, അത് ഞാൻ നന്നായിട്ട് കുടിക്കുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഉച്ച വരെ വിശക്കത്തോ ഒന്നുമില്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത പരിപാടി, വീഡിയോ എടുക്കാനുള്ള പരിപാടി തുടങ്ങുവാണ്. ഞാൻ വീഡിയോക്കുള്ള പ്ലാൻ നേരത്തെ ചെയ്ത് വെച്ചു, കാരണം കംസിനെ പാട്ടും പറഞ്ഞു പോയല്ലോ. ആ പാട്ട് ഇപ്പൊ ട്രെൻഡിങ് ആണല്ലോ ഇൻസ്റ്റയിലൊക്കെ. അപ്പൊ ആ പാട്ടിന്റെ ട്രാൻസ്ലേഷൻ വീഡിയോ ചെയ്യണമെങ്കിൽ ഐഡിയ നേരത്തെ കണ്ടുവച്ചു. ഞാൻ സാരിക്ക് പ്ലീറ്റൊക്കെ പിടിച്ചു വയ്ക്കുവാണ്. അപ്പൊ ഇവിടെ പൊടിയൊക്കെ കാണും, ചുമരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മൈൻഡ് ചെയ്യേണ്ട. കാരണം വിഷു ആയ ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ മാത്രമേ, അതിനോട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. മാർച്ച് ഫുള്ള് മാർച്ച് ഫെബ്രുവരി പകുതി തൊട്ട് ഞാൻ ബിസി ആയിരുന്നു. അപ്പൊ അതിനുശേഷം
നീ കാണിക്കുന്ന ഡ്രസ് ഉണ്ടല്ലോ, കൊറേ മടക്കി വെക്കാൻ ഇട്ടേക്കുന്ന, കഴുകിയിട്ട് മുടക്കി വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അൺപാക്കിലിട്ട് മടക്കി വെക്കാനുള്ളത്. അങ്ങനെ കുറെ കൂമ്പാരമായിട്ട് കിടപ്പുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ് കുറെ ബിസി ആയതുകൊണ്ട് ഡ്രസ്സ് ഇതും മടക്കി വെക്കലൊന്നുമില്ല, പിന്നെ വൃത്തിയാക്കലൊന്നും വലിയ കാര്യമായിട്ടില്ല, നല്ല ബിസി ആയിരുന്നു. അപ്പൊ അതിൻ്റെ നേരെ വിഷുവിന്റെ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. 10 വീഡിയോ പ്ലാൻ ചെയ്തിട്ട് 7 ഇട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ തിരിക്ഷണിച്ചേക്കുക. പിന്നെ ഇത് ഞാൻ ഓൾറെഡി ഞാൻ കൊറിയോഗ്രാഫി കുറെ റീൽസ് കണ്ട് കണ്ട് നോക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നതിന് നമുക്ക് കുറെ കൂടെ ഒന്ന് കൺഫേം ചെയ്യേണ്ട റിസ്ക് കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയിൽ ഒത്തിരി നമ്മൾ ബാറ്ററി ഇങ്ങനെ വേസ്റ്റ് പോയിക്കൊണ്ടിരിക്കും, സ്പേസും വേസ്റ്റ് പോകും. കാരണം എനിക്ക് എപ്പോഴും ബാറ്ററി ഫുൾ ആണ്, ശരിയല്ല, മെമ്മറി ഫുൾ ആണ്. അപ്പൊ കുറെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഞാൻ ഓൾറെഡി വന്നിരുന്നു സെറ്റ് ചെയ്തിട്ട് ട്രാൻസ്ലേഷൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ കാണുന്ന 1 മിനിറ്റിന് എത്ര മണിക്കൂർ കഷ്ടപ്പെടുന്ന അറിയാമോ? അപ്പൊ നമ്മുടെ ഒരു നോർമൽ മേക്കപ്പ് ലുക്ക് ആണെങ്കിൽ എടുക്കുന്നതിനേക്കാളും 3 മണിക്കൂറെങ്കിലും എക്സ്ട്രാ നമ്മുടെ ഈ ട്രാൻസ്ലേഷൻ വീഡിയോക്ക് മിനിമം എടുക്കും, മിനിമം. കാരണം ഓരോന്നോരോന്നായിട്ട് നമ്മൾ ശരിയാക്കി എടുക്കണം, അങ്ങനെയൊക്കെ. പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ കുറെ മിസ്റ്റേക്ക് പറ്റും. അപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് കാണിച്ച കൈയുടെ സാദൃശ്യം അടുത്തതിൽ വരണം, അത് സെയിം വരണം, സാദൃശ്യം സെയിം വരണം, അല്ലെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര പടം. അങ്ങനെ അങ്ങനെ എന്നാലും കുറെ മിസ്റ്റേക്ക് പറ്റുമ്പോൾ ഉള്ളതാണ് നമ്മുടെ എഡിറ്റിംഗിൽ കുറെ പാളിച്ച കാണാം. കാരണം ഷൂട്ട് ചെയ്തിട്ടുള്ള പാളിച്ചയിലാണ് എഡിറ്റിംഗിൽ പിന്നെ പാളിച്ച വരുന്നതൊക്കെ. അങ്ങനെ കുറെ കൺഫേം ചെയ്ത് കുറെ വട്ടം നോക്കി നോക്കിയാണ് ഷൂട്ട് ചെയ്യുന്നത്, കുറെ തെറ്റും. അപ്പോൾ ട്രാൻസ്ലേഷൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഈസി ആണ്, അല്ല കേട്ടോ. ഒരു നോർമൽ മേക്കപ്പ് വീഡിയോ എടുക്കുന്നതിനേക്കാളും ഞാൻ പറഞ്ഞു ഒരു മിനിമം 3 മണിക്കൂർ എന്തായാലും എടുക്കും. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ട്രാൻസ്ലേഷൻ വീഡിയോ ഇടും. എന്തായാലും ട്രാൻസ്ലേഷൻ വീഡിയോ ഇടും, എന്തെന്നറിയില്ല, എനിക്കത് ഇഷ്ടമാണ്. ആ റിസൾട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ റിസൾട്ട് എനിക്ക് സ്വയം ഇഷ്ടം. ഞാൻ എൻജോയ് ചെയ്യുന്നതും ട്രാൻസ്ലേഷൻ വീഡിയോ ആണ് മേക്കപ്പ് വീഡിയോയിൽ കൂടുതലും. മുൻപ് ഞാൻ നോർമൽ മേക്കപ്പ് ട്യൂട്ടോറിയൽ എൻജോയ് ചെയ്യുന്നു, ഇപ്പം എനിക്ക് ട്രാൻസ്ലേഷൻ വീഡിയോ ആണ് കൂടുതൽ ഇഷ്ടം. ഞാൻ സ്വയം തന്നെ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ചെയ്ത് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഈ ലൈറ്റിംഗ് ഭയങ്കര ദുരന്തമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അത് ഫോണിൽ നീ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും പിന്നെ ഞാൻ ക്യാമറയിൽ നിന്ന് ഇതിലോട്ട് എങ്ങനെയൊന്നും ടാബിലോട്ട് വീഡിയോ മാറ്റും. അതിന് ഒരു 1 മണിക്കൂർ മിനിമം എടുക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ മാസത്തിലെ നെറ്റ് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുകയാണ്. എൻ്റെ ഇടയിൽ 1 ഇടിയപ്പവും ചമ്മന്തിക്കറി. ഞാൻ ഭയങ്കര പട്ടിണിയിരിക്കണമെന്ന് തോന്നും, അത് തോന്നില്ല, അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ എനിക്കത് നടക്കുകയുണ്ട്, ഇങ്ങനെ ചില സന്ദർഭത്തിൽ മാത്രം കാണാൻ നടക്കുക, അതെ കാണിച്ചു തരുവാണ് കേട്ടോ ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തു പോകുന്നുണ്ട്. കാരണം എൻ്റെ ഡയറ്റ്സ് തീർന്നാൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഡയറ്റ്സ് വാങ്ങിക്കണം. എൻ്റെ ക്യാഷനായിട്ട് നെക്സ്റ്റ് ഡേ തീരും, ഈ വീഡിയോ വരുന്ന ഡേ തീരും. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടൊക്കെ കൂടെ ആയിട്ട് എനിക്ക് പുറത്തു പോകണമായിരുന്നു. അങ്ങനെ ഞാൻ മോയിസ്ചറൈസർ തീർന്നു, ബോണസിന് ലൈറ്റ് സൂപ്പർ ലൈറ്റ് ജെൽ മോയിസ്ചറൈസറിൽ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മീൻസ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യും. അപ്പോൾ അതിന് നോക്കുമ്പോഴത്തേ അത് തീർന്നു, പിന്നെ അത് വാങ്ങിക്കണം എന്നപ്പോൾ മനസ്സിലായി, വാങ്ങിച്ചു കേട്ടോ. പിന്നെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ നെറ്റ്സും കാര്യങ്ങളും ഡേറ്റ്സും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. എന്നിട്ട് എനിക്ക് വേറെ 2-3 സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു, അതിനാണ് ഞാൻ കട്ടക്കട പോകാനിരുന്നത്. എന്നിട്ട് ആ 2 സാധനവും വാങ്ങിക്കാതെ തൃപ്തിയെത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ 5 ഹെയർ സ്റ്റൈല് പരീക്ഷിച്ചാണ്, എന്നിട്ട് ഞാൻ എങ്ങനെ പോയി പിന്നെ കാണിച്ചിരുന്നു. ലാസ്റ്റ് വീണ്ടും ആ റെഡി ആയി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അത് എങ്ങനെയാണ് പോയത്, മുടി അഴിച്ചിട്ട് പോയി, ഭയങ്കര വെയിൽ. അതാണ് ഞങ്ങൾ മുഖം ഇങ്ങനെ ചുളിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ നോർമൽ എക്സ്പ്രഷൻ അതായിരിക്കും, നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചിറ്റ് എക്സ്പ്രഷൻ കാണത്തുള്ളൂ. ആ ഇത് ഞാൻ എടുത്ത് കേട്ടോ. പിന്നെ വേറെ നേരത്തെ ആ മറ്റേ ലാക്മേടെ ഒരു ലൈറ്റ് വെയിറ്റ് ജെൽ മോയിസ്ചറൈസർ കണ്ടായിരുന്നു, അതും കൂടി എടുത്ത് ഞാനത് പിന്നെ റിവ്യൂ ചെയ്യാം. ആ 3 സാധനം വാങ്ങിക്കാൻ പോയി, കുറെ സാധനം വാങ്ങിച്ചത് ആ വരുന്നുണ്ട്. പിന്നെ ഞാൻ കാട്ടാക്കടയുള്ള KSRTC ക്യാൻറ്റീനിലെ കുറുമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മുമ്പ്. കാരണം അവിടുത്തെ കുറുമ നല്ല ടേസ്റ്റ് ആയിരുന്നു മുൻപ്. ഇപ്പോഴല്ല, ഇപ്പോഴത്തെ കുറുമ കൊള്ളത്തില്ല. മുൻപ് നല്ല ക്രീമി ആയിരുന്നു, നട്സ് ഒക്കെ കാണും, കുറേ പച്ചക്കറിയാണ്. ഇപ്പം കുറേ പൊട്ടറ്റൊക്കെ ഉള്ളു, പക്ഷെ എനിക്ക് അത് തന്നെ പായസം വാങ്ങിച്ചോട്ട് വന്നിട്ടുണ്ടായിരുന്നു രാത്രി കഴിക്കാനായിട്ട്. പിന്നെ ഇനി നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കേക്ക് വാങ്ങിച്ചോട്ട് വന്നു. ബ്ലാക്ക് ഫോറസ്റ്റ് റെഡ് വെൽവെറ്റിന്റെ ഒരു പേസ്ട്രി വാങ്ങിച്ചിട്ട് വന്നു, അത് കഴിക്കുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ ചെറി എടുക്കാം. ചെറി ഒരു വയ്ക്കുമ്പോഴില്ലായിരുന്നു, മറ്റേ ഈ കട്ടിയായിട്ടുള്ള ചെറിയാണ് ഇഷ്ടം. ഇത് മറ്റേ സ്മൂത്ത് ആൻഡ് നൈസ് ചെറി, ആ ചെറി എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ കേക്ക് കഴിക്കുന്നുണ്ട്. അപ്പം മനസ്സിലായി, നേരത്തെ ഞാൻ ഭയങ്കര ഡയറ്റ് ആയിരുന്നെങ്കിൽ ഫുൾ ഷോ ആയിരുന്നു. അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ നടക്കത്തില്ല. നമ്മൾ ഇഷ്ടമുള്ള സാധനം കാണുമ്പോൾ കഴിക്കും. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല, ഞാൻ വെറുതെ വാങ്ങിച്ചു നോക്കിയത്. എനിക്ക് ഇന്നത്തപ്പം വാങ്ങിച്ചു, ഇതെനിക്ക് ഇഷ്ടം, നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായി. ഇന്നത്തപ്പം ഞാൻ മുമ്പും കഴിക്കും, പക്ഷെ എനിക്ക് സ്ഥിരം കഴിക്കാൻ ഇഷ്ടമില്ല. എനിക്ക് മധുരം ഒരുപാട് നേരം കഴിക്കാൻ ഭയങ്കര ക്രേവിംഗ് ഒന്നും ഉള്ളതല്ല. പക്ഷെ കടയിൽ കാണുമ്പോൾ മാത്രം ഒരു കൊതി വരും, എന്നിട്ട് കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഉടനെ മതിയാവും. അപ്പോൾ കഥയൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ കഴിക്കുന്നുണ്ട്. പിന്നെ നൈറ്റ് കുളിച്ചു, ഒരു കുളി കഴിഞ്ഞ ശേഷം സ്കിൻ കെയർ ചെയ്യുവാണ്. ഞാൻ അലോവേര ജെൽ ഇടുന്നുണ്ട്, പിന്നെ ഒരു ലിപ് ബാം ഇടുന്നുണ്ട്. അലോവേര ജെൽ അറിയാമല്ലോ, വോവിൻ്റെ അലോവേര ജെൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് ന്യൂട്രോജിനയുടെ ലിപ് ബാം ആണ്, സിമ്പിൾ
സ്കിൻ കെയറിലെ കാര്യങ്ങൾ അവസാനിപ്പിച്ചു. എൻ്റെ തോർത്ത് ഓഫ് വെയിറ്റ് ആയിട്ടുണ്ട്, വെയിറ്റ് ആയിരുന്നു പണ്ട്, പണ്ടല്ല ഒരു വർഷം മുമ്പ് വാങ്ങിക്കുമ്പോഴത്തേക്കും. പിന്നെ ഇത് ഞാൻ നൈറ്റ് ഞാൻ പറഞ്ഞ കുറുമ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ഒന്ന്. അപ്പൊ ആ കുറുമയും ചപ്പാത്തി, ഒരു ചപ്പാത്തി കൂടെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നൈറ്റ് പറഞ്ഞല്ലോ ഞാൻ ഇന്ന് രാത്രി എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കും, അപ്പൊ ഇന്ന് ഗ്രേപ്സ് ആയിരുന്നു, വൈറ്റ് അല്ല ഗ്രീൻ ഗ്രേപ്സ്. അപ്പൊ അത് കഴിക്കുന്നുണ്ട്. അത് കഴിച്ച ശേഷം പിന്നെ എന്റെ പരിപാടി വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നില്ല, ആ വീഡിയോ ഒന്നര മണിക്കൂറായിട്ട് എഡിറ്റ് ചെയ്യായിരുന്നു, ഇപ്പൊ അതിനുശേഷം സൗണ്ട് കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എൻജോയ് ചെയ്യാൻ പറ്റിയോന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.